ഗായ്സ്, ജാക്കി ജാൻ്റെ പുര കാണാൻ വേണ്ടി പോവാട്ടാ. ജാക്കി ജാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞ്, എന്നാലും പുള്ളി വന്ന് കണ്ടോളാൻ പറഞ്ഞ് മതി മതി മതി. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിൽ ഒരു ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തേലും മറ്റേ ശിംഷാ സ്വിങ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാണ് ഞാനുള്ളത്. സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കുട്ടിക്കാലൊക്കെ മനോഹരമാക്കിയ ജാക്കി ജാൻ്റെ പുര, പുരല്ലല്ലോ വീട്, ആ വീട് കാണാൻ വേണ്ടി, വീട് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പം അതാ മെട്രോ, അതാ സിറ്റിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ടാണ് പുള്ളിക്കാരൻ്റെ വീട്. 10-15 ഉണ്ടാവില്ല, ഒരു 6-8 കിലോമീറ്റർ ഉണ്ടാവില്ലേ. രണ്ട് വീടുണ്ട് അവിടെ, ഒരെണ്ണം മലന്റെ മുകളിലാണ്. അത് നമുക്ക് പോയി കാണാൻ പറ്റില്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പിന്നുള്ളത് രണ്ടാമത് ഒരെണ്ണം സിറ്റിയിലുണ്ട്. അതിന്റെ ആ സ്ഥലത്തിന്റെ പേരെന്തിനോ കൗളോങ് തോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ ഒരു വീടുള്ളത്. അതിന്റെ തൊട്ടടുത്ത് അതൊരു ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ട് ഒരു റിച്ചസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യയിലുള്ള ഒരു ഫേമസ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫാമിലി ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്. ഹീരളാളോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു. അല്ല പിന്നെ മൂപ്പര് ജാക്കി ജാൻ്റെ പോലെയുള്ള റിച്ച് ഏരിയ ആയിരിക്കും. പിന്നെ ചൈനയിലെ മൂപ്പരും പോലല്ലേ. ആ ചൈനയിലെ ആർക്കും. ശരിക്കും പുള്ളി ചൈനക്കാരനല്ല കേട്ടോ, ഹോങ്കോങ്ങുകാരനാണ്. ചൈനക്കാരനാണ് പക്ഷെ ഹോങ്കോങ്ങിലാണ് ജനിച്ചത് വളർന്നൊക്കെ. മൂപ്പര് ചൈനയിലോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്, ഹോങ്കോങ്ങിന് ജനിച്ചാൽ ഹോങ്കോങ്ങുകാരനാണ്, ചൈനക്കാരൻ നഹീ ഹേ. അപ്പം നമ്മൾ പുള്ളീൻ്റെ വീട് കാണിക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ നേരെ നിന്ന് മെട്രോ എടുത്തിട്ടാണ് പുള്ളീൻ്റെ പുരേനെ അങ്ങോട്ട് പോണത്. അപ്പോൾ നമുക്ക് പുള്ളീൻ്റെ പുര എത്തനായിട്ട് പിന്നെ ഒരു ഏരിയ ഏത്, എങ്ങനെ മെട്രോ എടുക്കാം, മെട്രോയിൽ എങ്ങനെ കയറി പോവാം, യാത്ര ചെയ്യാം. ചൈനയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഗുണം എന്താ പറയുക, ഇവിടെ എല്ലായിടത്തും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ചൈനയിൽ പൈസ ആരെടുക്കൂല, ചൈന ഭയങ്കര മുന്നിൽ, ഭയങ്കര വീചാറ്റിലാണ്. അതായത് നമ്മൾ പൈസ കൊടുക്കണം കഴിഞ്ഞാൽ നമ്മൾ ഏതോ അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞാൽ പൈസയോ, ഇക്കാലത്തും പൈസയോ എന്നുള്ള രീതിയിലാണ് ഓര് നമ്മൾ നോക്കുക ചൈനയിൽ. ഇവിടെ നമ്മൾ ഇന്ത്യ മാതിരി തന്നെ, ഇന്ത്യ പോലെ തന്നെ കേട്ടോ, അത് അത്യാവശ്യം പൈസക്ക് പൈസ എടുക്കും, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്ന പോലെ. ഇതിപ്പോ ഞാനിവിടെ എന്റെ വീഡിയോയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്, ഇത് വിളിച്ചിട്ട്. ഇതൊരു ഇത് ആര് വിചാരിക്കണ്ട, നാട്ടിലൊക്കെ വെച്ചാൽ കുറിവിരിക്കാനൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പൊതുവെ എല്ലാ ആണുങ്ങളും അതായത് ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. ഇതിന്റെ അകത്ത് ഫോൺ ഉണ്ടാവും, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, എല്ലാ സാധനങ്ങളും ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഫിംഗർ ടച്ച് എന്തോ അല്ലേ. ഇത് അങ്ങനെ ഒരു ഫിംഗർ ടച്ച് വെച്ച് കഴിഞ്ഞാൽ തുറക്കാം, തുറക്കാം. ഓഹോ, നമ്മുടെ ഫിംഗർ വെച്ചിട്ടുള്ള ഒരു സംഭവം. ഈ സ്റ്റേഷന്റെ പേര് അറിയോ നിങ്ങൾക്ക്? ചേച്ചി എന്നാണ്. അപ്പം മെട്രോയിലൊക്കെ നല്ല തിരക്കാട്ടോ, നോക്കി എന്തോരം ജനങ്ങളാണ്. അപ്പം എങ്ങനെയാണ് മെട്രോയിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുക? ഹോങ്കോങ്ങിൽ വന്നാൽ ടാക്സി എടുത്താൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. ഒന്നെങ്കിൽ നിങ്ങൾ ബസ്സാണ് $5. അപ്പം മെട്രോ ആണെങ്കിൽ ഇവിടെ പല സ്ഥലത്തോട്ട് പല റേറ്റാണ്. അപ്പം മെട്രോ ടിക്കറ്റ് എങ്ങനെ എടുക്കുക? ഹോങ്കോങ്ങിലെ മെട്രോ വെരി എക്സ്പെൻസീവ് ആണോ? ചൈനയിലെ മാക്സിമം എത്ര ദൂരം പോയി കഴിഞ്ഞാൽ 7 യുവാൻ, 7 RMB, 8 RMB. ഇവിടെ അവിടെ കൊടുക്കുന്ന 7 RMB ഇവിടെ 100 RMB കൊടുക്കണം. അപ്പോൾ നോക്കാം, 6 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. അപ്പം എത്ര ഉണ്ട് നോക്കാം. ഇവിടുത്തെ വേറെ പ്രത്യേകത ഉണ്ടോ, മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പോണത് മാളിലോട്ടാണ്. വലിയ വലിയ മാളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിച്ചില്ല. ആ അച്ചത്ത് പോയാലാണ് നമുക്ക് ടിക്കറ്റ്. ആർട്ട് മാള്. ഓക്കെ, നമ്മൾ പോകുന്ന ലൈനിൻ്റെ പേര് ഇത് നമ്മൾ തുൻമാൻ ലൈൻ. അതായത് നമ്മൾ വായിക്കുന്നതായിരിക്കൂല കേട്ടോ ശരിക്കുള്ള ചൈനീസ് വാക്ക്. അത് ഓര് നമ്മളെ നാട്ടിൽ വന്നാൽ നമ്മൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരു കോജിക്കോട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് കോട്ടക്കൽ എന്ന് പറയും, നമുക്ക് പോയിട്ട് ഇനി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ വെൻഡിങ് മെഷീൻ. അപ്പോൾ ടിക്കറ്റ് ഇതാ കുളം തോങ്. യെസ്, ഇവിടെ 7.5 മൾട്ടിപ്പിൾ ടിക്കറ്റ്. അല്ല, ഒരു മിനിറ്റ്, അതിനകത്ത് നോക്കട്ടോ. ആക്കറി പാക്കിങ് വേറെ കുളത്തൊക്കെ എടുത്ത്. 15. ഇതിലൂടെ പൈസ അവിടെ പ്ലീസ്. അല്ല, പൈസ അവിടെ
ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓക്കേ ഓക്കേ. പൈസ അവിടെ ഉണ്ടാവും. ആ അവിടെ ഇല്ല, ആട് വാലി മെഷീനാണ്, ടിക്കറ്റ് വെൻഡിങ് മെഷീനാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യണം. നമ്മളെ ടിക്കറ്റ് കിട്ടിയിരിക്കാനാണ്. ടിക്കറ്റ് ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തുറക്കും. ഈ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറേ നേരമായി. നമ്മൾ തൊട്ടുപുറത്ത് രണ്ട് സൗദി അറേബ്യൻ ആൾക്കാരുണ്ടായിരുന്നു, ഒരു കപ്പിൾസ്. ഓരോ വിചാറ്റ് അലീപ്പേ ഒന്നും ഇവിടെ വർക്കിയുന്നില്ല. ലാസ്റ്റ് അവരിവിടെ പെട്ടെടുക്കാണ്, ക്യാഷ് ഇല്ല, ക്യാഷ് എടുക്കാനും കഴിയുന്നില്ല. ലാസ്റ്റ് നമ്മളോട് സഹായം ചോദിച്ചു, നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജാക്കിജാനെ മറക്കല്ലേ. പുള്ളി വണ്ടി വിടാന്ന് പറഞ്ഞ, അപ്പോഴാണ് ഞാൻ പറഞ്ഞ മെട്രോയിൽ കയറി വരാം, വീഡിയോ ഷൂട്ട് ചെയ്യാം. മെട്രോയിൽ വരാം. പക്ഷെ ഇപ്പം എന്തായാലും ലഞ്ച് അവിടുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയല്ലേ, ഇത് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചാൽ. അപ്പം മെട്രോ ഇതാണ്, മെട്രോ കേട്ടോ. ഈ ലൈനിൽ ആരുമില്ല, ഈ ലൈനിൽ നല്ല തിരക്കുണ്ടാവും. ഏത് ലൈനില കയറണ്ടേന്ന്? ആ ശരിയാണല്ലോ, എവിടുന്നാണ് മാറി കയറണ്ടേ? മാപ്പ് ഇത് അവിടെ, ഫുൾ മാപ്പ് ഇത് അവിടെ കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ നോക്കട്ടെ, നമ്മളുള്ളത് ഇവിടെയാണ്. ആഹാ, നമ്മളെ മെട്രോ വന്നിരിക്കുകയാണ്. ഒടുക്കത്ത തിരക്കാണ് ഉള്ളിൽ. എൻ്റെ അമ്മവും എവിടെയെങ്കിലും കയറാൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. കയറിയിട്ട് നമുക്ക് ഒറ്റ ലൈന് ഇങ്ങോട്ട് മാറി കയറണം, അതിനുശേഷം അവിടെ നിന്ന് വേറെ ലൈൻ മാറി. അപ്പം അടിപൊളി തിരക്കിലാണ് നമ്മളുള്ളത്. എന്തായാലും നോക്കാം, വലിയ മെട്രോ ആയതുകൊണ്ട് വലിയ സീനില്ല. ആ ഓ, ഒരുവിധം എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെട്രോ, ഒറ്റ ലൈനായിരുന്നു. ഗൈസ്, എല്ലാ കാര്യങ്ങളും അവർ ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നും സീനില്ല, എല്ലാം ഇവിടെ പക്കയാണ്. അപ്പം മാറി കയറാനുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ലൈനിൽ മാറിയിട്ട് ഇപ്പോൾ ബ്ലൂ ലൈനിൽ കയറിയിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഏതാണ് ഈ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിലേക്ക് ആർക്കെങ്കിലും ബൈ മെട്രോ പോകണമെന്നുണ്ടെങ്കിൽ ഈ കളർ ലൈൻ എടുക്കുക. എന്നിട്ട് അത് ലോക്മാ ചോ എഴുതിയിട്ടുണ്ട്, അതാണ് ചൈനയിലെ ഫൂത്തിയ എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ലോഹു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് ചൈനയിലെ ലോഹു എന്ന് പറഞ്ഞ സ്ഥലത്തും. രണ്ട് സ്ഥലത്തും ഹോങ്കോങ്ങിൻ്റെയും ചൈനയുടെയും ക്രോസ് ബോർഡറിങ് ഇമിഗ്രേഷൻ ഉള്ള സ്ഥലമാണ്. നമുക്ക് പാസ്പോർട്ട് കൊടുത്ത് മെട്രോയിൽ പോയിട്ട് വേറെ ചൈനയിലേക്ക് കയറാം. അത് ആ എനിക്ക് പറ്റില്ലല്ലോ, എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളിതിൽ കയറിയിട്ട് നമ്മളിപ്പം ജാക്കി ജാന്റെ പുരയൊക്കെ പോവാണ്. ഇവിടുന്ന് രണ്ട് ലൈൻ അല്ലേ, രണ്ട് സ്റ്റോപ്പ്. ജാക്കി ജാന്റെ പുര എടുത്താണ്. പക്ഷേ കല്യാണത്തിന് വിളിച്ചിട്ട് പോയില്ല. മൂപ്പര് മോളെ മൂപ്പർക്കിട്ടോ. അപ്പം നമ്മളിതാ മെട്രോ സ്റ്റേഷൻ വന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജാക്കി ജാൻ 100 വട്ടം എന്നോട് പറഞ്ഞ് വണ്ടി വിടാ. ഞാൻ ജാക്കിനാണ് വിളിക്കല്. അപ്പോൾ ജാക്കി പറഞ്ഞ് എന്നോട് 100 വട്ടം വണ്ടി വിടാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അഡ്വഞ്ചറായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കാണാമെന്നാണ് പറഞ്ഞേ. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ തപ്പണം, എവിടെയാണ് വീട് എന്നുള്ളത്. അപ്പോൾ തപ്പി കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. ഇത് കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള സ്ഥലം കേട്ടോ, നല്ലൊരു കൗതുകം നിറഞ്ഞൊരു സ്ഥലം, നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാം. നമ്മൾ വല്ല ടാക്സിക്കാരോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ. നമുക്ക് ടാക്സിക്കാരോട് ചോദിച്ചാലോ, ഒരാമ ഇവിടുത്തെ ലോക്കൽസ് അല്ലേ. വീട് കണ്ടുപിടിച്ചോ, കം ഓൺ ലെറ്റ്സ് ഗോ. ഞങ്ങൾ പുള്ളീൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പം ഇവിടെ ഈ കാണുന്ന കാറുകളൊക്കെ അല്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാറാ കണ്ടോ, എല്ലാം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. എല്ല് എന്നുള്ള ബോർഡ് വെച്ചിട്ട് ബസ്സുണ്ട്, മിനി കാറുണ്ട്, ഏറ്റവും ചെറിയ കാറുണ്ട്, പല രീതിയിലുള്ള ടെസ്ല വരെ ഇതാ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എടുക്കണം. ജാക്കി ജാൻ്റെ മോനൊക്കെ പഠിക്കാനായിരിക്കും ടെസ്ലയൊക്കെ കൊടുക്കുക. ചെറിയ മക്കളൊക്കെ അതിൽ പഠിച്ചോട്ടെ ടൊയോട്ടയിൽ. അപ്പം നല്ലൊരു ഏരിയയിലാട്ട് നമ്മളിപ്പോൾ, ആ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ഹോങ്കോങ്ങിൻ്റെ ഒരു ഫീലിംഗ് പോയിട്ടൊരു സമാധാനത്തിൻ്റെ ഫീലിംഗ്. ഗൈസ്, ഇവിടുത്തെ പ്രധാനമന്ത്രി ആരോ വരുന്നുണ്ട്. ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കാണ്. ഓക്കെ, പ്രസിഡന്റ് അതാ വരുന്നുണ്ട്, വരുന്നുണ്ട്. വാ പൊളി ഗൈസ്, വൺ സെക്യൂരിറ്റിയിലാണ് വരുന്നത്. പ്രസിഡന്റാണ്,
ആരത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളാണോ ജാക്കി ജാനാണോ നീ? എമ്മാര് സെക്യൂരിറ്റിയാ, പ്രസിഡന്റാ തോന്നുന്നു കേട്ടോ. ആ ഈ ഒരു BMW-യിലായിരിക്കും. ഇപ്പതൊക്കെ ഓപ്പൺ ആവായിരിക്കും. അതില് ഭയങ്കര സെക്യൂരിറ്റിയാ. പറക്കണമൊക്കെ എല്ലാരും. അമ്മോ പൊളിട്ടോ, ഏതോ വലിയ ആളാ പോയെ. എത്ര നേരെ അറിയ, 5 മിനിറ്റോളായി റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട്. റോഡ് ബ്ലോക്ക് ആക്കിട്ട് പോയതാ. ക്ഷമ കിടന്നവര് കിടക്കുന്നുണ്ട്, ബാക്കിയുള്ളവര് ഇങ്ങനെ തന്നെ നിക്ക. വീണ്, നമ്മള് വെയിറ്റ് ചെയ്യട്ടെ. നമ്മളെ ഹണ്ടിങ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വഴി ചെറുതായിട്ടൊന്ന് തെറ്റി, എന്നാലും നല്ല നല്ല കാഴ്ചകളാട്ടോ. ജാക്കി ജാനെ വീട് തപ്പി വന്നപ്പോൾ നമ്മൾ സിറ്റി വിട്ടിട്ട് കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയും വലിയ കുന്നും പ്രദേശത്തൊക്കെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം ജാക്കി ജാൻ്റെ പുരയ്ക്ക് പോകാൻ. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും, ഇത് ഹണ്ടിങ് ഞങ്ങളൊരു ഹണ്ടിങ് മിഷനാണ്, ജാക്കി ജാൻ്റെ പുര കണ്ടുപിടിക്കാന്നുള്ളത്. ഫൈനലി നമ്മൾ ഈ ജാക്കി ജാൻ്റെ വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ ഒരു വീട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ലോക്കൽസിനോട് ചോദിച്ച്, സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് ഒരു 99% കൺഫേം ആക്കിയ ഒരു വീടാണ് ഈ കാണുന്നത്. പുള്ളിക്ക് 4-5 വീടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു വീടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാക്കി ജാൻ നമ്മളെ ചെറുപ്പകാലമൊക്കെ സ്വപ്ന തുല്യമാക്കി മാറ്റിയ ജാക്കി ജാൻ്റെ ഒരു വീടാണ് ഇട്ടത്. ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇത് ചെറിയ വീടൊന്നുമല്ല, ഇതിങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് കിടക്കുകയാണ്. ചുറ്റും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പം ഇതാണ് ജാക്കി ജാൻ്റെ ഒരു വീട്, ഹോങ്കോങ്ങിലെ കിടിലം വീട് കേട്ടോ. യെസ്, ഇനി ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇതെല്ലാം, ഇല്ല പുള്ളിക്ക് 2-3 വീടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു വീട് തന്നെയാണ് കാണുന്നത്. ആ ചൈനയിലും ഉണ്ടല്ലോ. അപ്പൊ ഒരു കൺഫേം വീടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ജാക്കി ജാൻ്റെ ഒരു കൺഫേം വീട്. വാട്ടർലൂ റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ തന്നെയാണ് ജാക്കി ജാൻ്റെ ഒരു വീട് വരുന്നത്. ജെറ്റ് എയർവേസ് എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്, അതിന്റെ തൊട്ട് ഇപ്പുറത്താണ് പുള്ളിക്കാരന്റെ വീട്. പുള്ളി എവിടെ ഉള്ളത് ഒന്നും നമുക്കിപ്പോ അറിയില്ല, ആരെയാണ്ട് കിടത്തി വിടൂലല്ലോ. എന്തായാലും നല്ല റിച്ച് ഏരിയ ആണ് ഇപ്പൊ ഈ കാണുന്ന ഏരിയ. അടിപൊളി വീട്. നമ്മളെ പരിചയത്തിലുള്ള ഒരു ലോയർ ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചു വെച്ചപ്പോ അദ്ദേഹം തന്ന ഒരു അഡ്രസ്സാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇതാണ് വീട്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ലോക്കൽസിനോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞതാണ്, പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോ ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ഹോങ്കോങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം പരിപാടികൾ ആദ്യമായിട്ട് ഞാൻ ഇറങ്ങാറില്ല, കാരണം സമയം ഉണ്ടാവാറില്ല. ജാസിന്റെ കൂടെ കൂടിയതുകൊണ്ട് അങ്ങനെ ഒരു ട്രിപ്പും ഇത് കാണാനും പറ്റി. അങ്ങനെ ജാക്കി ജാൻ്റെ വീട് കണ്ടുപിടിച്ചിരിക്കുക. ജാക്കി ജാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് വേറൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുന്നേ ഈ ഒരു സ്ഥലം നോക്കി, കെ-11 മ്യൂസിയം, എമ്മാര് അടിപൊളി ബിൽഡിങ് നോക്കി. ഇതിൻ്റെ മേലെ ഹോട്ടൽസ് ഉണ്ട്, അവിടെ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ വ്യൂ നോക്കി. ഈ സൈഡിൽ കിടിലം വ്യൂ ആയിരിക്കും. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്? നമ്മൾ അവന്യൂ ഓഫ് സ്റ്റാർസ്, അതായത് എല്ലാ ഫിലിം സ്റ്റാർസിന്റെ കൈപ്പടകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം, സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു സ്ഥലം. അതായത് സംടൈംസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് വില്ലേജ് ലൈഫൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഹോങ്കോങ്ങിൽ ഇതേ ഉള്ളൂ കാണിക്കാൻ. ഇവിടെ ജാക്കി ജാൻ്റെ കൈപ്പട ഉണ്ട്, ബ്രൂസ് ലീൻ ഉണ്ട്, പിന്നെ ആ ഗ്രേറ്റ് ആക്ടർ യാസിൻ്റെ കൈപ്പടം ഉണ്ട്, അത് ഇന്ന് പതിക്കുന്നതായിരിക്കും അവിടെ. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വില്ലേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ്, വില്ലേജ് കാണുന്ന ഇടക്ക് ഇങ്ങനെ ഒരു സിറ്റി ലൈഫ് ഒരുപാട് ആൾക്കാർക്ക് കാണാനും
വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, എങ്ങനെ വരണം എന്നുള്ളത് അറിയാത്ത ആൾക്കാരുണ്ടാവും, പിന്നെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നല്ലൊരു കാര്യമല്ലേ. എങ്ങനെ വരണം എന്ന് അറിയാത്തൊരു എപ്പിസോഡ് നമ്പർ 1 ഹോങ്കോങ് എന്തായാലും കാണാം. പിന്നെ ഞാൻ ഓളിനെ പേടിപ്പിച്ച്, പിന്നെ ഞാൻ എപ്പിസോഡ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാല് തമ്മിലിൻ്റെ മേലെട്ട എപ്പിസോഡ് എഴുതുക, അല്ലാതെ ക്യാപ്ഷനിലല്ല എപ്പിസോഡ് എഴുതുക. അപ്പം അതിൽ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തിയിട്ടുണ്ടാവും, അതിൽ കയറിയിട്ട് എനിക്ക് വീഡിയോ ഇടാം. ഞങ്ങൾ താഴെ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു, താഴെ എവിടെയുള്ളത് നോക്കിയിട്ട്. അപ്പം താഴെ അല്ല ഉള്ളത്, ഇതുമ്മെ തന്നെയാണ് ഒരു വെച്ചിട്ടുള്ളത്. ഇതൊരു ആക്ട്രസ്സാണ്, ചൈനീസ് മെയിൻലാൻഡിലുള്ള മൂവി ക്യൂ 1920 അഭിനയിച്ച വമ്പ ഒരു ആക്ട്രസ്സാണ്. എന്നാൽ ബട്ടർഫ്ലൈ നമ്മള് ജാക്കി ജാൻ്റെ ഒക്കെയാണ് തപ്പണ് ഡയറക്ടർ എല്ലാം. പുള്ളിന്റെ കൈപ്പട നല്ല രസം ഉണ്ടല്ലേ കാണാൻ. ആക്ടർ ആൻഡ് ഡയറക്ടർ ലു ഡുവിറ്റ്, ഡയറക്ടർ ജിഗു ജിക്കി ലാൽ ജോസ്. യാസീൻ യാസീൻ ആക്ടർ ഫ്രം കേരള കേരള. നൌഷാദ് ആൽ കേരള ആക്ടർ. എന്നാല് സൻമാൻ ഷിങ് കാങ് നമ്മളിതിൽ ഇത്രയും തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു മൊത്തമുള്ളത്, നല്ല കിട്ടിയിലും വ്യൂ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ. അതുപോലെ ജാക്കി ജാൻ്റെ വീട് കണ്ട സ്ഥിതിക്ക് ഈ പുള്ളീൻ്റെ കൈപ്പട കൂടി കാണാനുള്ളോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അമേരിക്കയിൽ ഒരു സെറ്റപ്പുണ്ട്, പക്ഷെ അത് നിലത്താണുള്ളത്, ഇവിടെ ഇങ്ങനെ മേലെയാണ് കൊടുത്തിട്ടുള്ളത്. അറിയാത്ത ആൾക്കാരല്ലേ, പക്ഷെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ജാക്കി ജാൻ്റെ കൈപ്പടം കണ്ടിരിക്കുകയാണ്. ഇതാണ് ജാക്കി ജാൻ്റെ വിരല്, എത്ര വലുപ്പമുണ്ട്, എന്നെ കാട്ടിയും ചെറുതാണ് ജാക്കി ജാൻ്റെ വിരലുകൾ. ഓക്കെ കണ്ടോ, എൻ്റെ ഇവിടെ കൊള്ളുന്നില്ല. ജാക്കി ജാൻ്റെ വിരൽ ചെറുതാണ് കേട്ടോ. പുള്ളി ആക്ടർ ആൻഡ് ഡയറക്ടർ എന്നാണ് ജാക്കി ജാനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഞരമ്പൊക്കെ നോക്കി കറക്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ജാക്കി ജാൻ്റെ വീട് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഈ നല്ലൊരു ഹോട്ടൽ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ജാക്കി ജാൻ്റെ വീട്ടിൽ നമുക്കൊരു 95% ഉറപ്പുള്ളൂ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരാം. കാരണം ആൾക്കാർ ലോക്കൽസൊക്കെ അതാണ് പറയുന്നത്, ഓര് കാണിച്ചെന്നാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്, ഒരാളല്ല രണ്ട് ഒരുപാട് പേര് കാണിച്ചുണ്ട്. അപ്പം പിന്നെ വേറെന്താണ് പറയാനുള്ളത്, അപ്പോൾ ജാക്കി ജാൻ എന്ന് പറയുന്നത് ഒരു ലെജൻഡ് ആയിരുന്നു, ഇപ്പോഴും ലെജൻഡാണ്, പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ജെറ്റ്ലി, ജെറ്റ്ലി ജെറ്റ്ലി ഒക്കെ മരിച്ചു ഇല്ലേ, ജെറ്റ്ലി ഇപ്പോഴുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം